ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മലയാള ടെലിവിഷൻ പ്രേമികളുടെ, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട സീരിയലാണ് മൗനരാഗം എന്ന് പറയുന്ന സീരിയല്. എന്തൊക്കെയാണ് ശബ്ദമില്ലാത്ത കല്യാണിയും കിരണിനെ ഇതിനോട് തന്നെ നെഞ്ചിലേറ്റിയിരിക്കുകയാണ് ആരാധകരെ. ഇപ്പോൾ ഈ ഒരു സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് ആയി വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു എപ്പിസോഡിനെ കുറിച്ചാണ്. എന്തൊക്കെയുള്ള എപ്പിസോഡ്, അതായത് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് വിക്രത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും പ്രകാശ് ഏതെങ്കിലും വഴി വിക്രത്തിനെ ഇറക്കാൻ വേണ്ടി എല്ലാവരുടെ അടുത്ത് ഓടിച്ചെന്ന് അതിന്റെ കല്യാണ അടുത്തും കല്യാണയുടെ അമ്മയുടെ അടുത്തും ചെല്ലുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രശേഖരന്റെ അടുത്ത് ചെല്ലുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് തന്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന്, തന്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറയുകയാണ്. അപ്പം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട് അതെന്റെ മകൾ മാത്രം എടുത്ത തീരുമാനമാണ്, അവളും ഒരു വാക്ക് പറയാതെ എനിക്കിനി ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റുന്നില്ലെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഉടൻ തന്നെ അവിടുന്ന് പ്രകാശം നേരെ പോകുന്ന വക്കീലിന്റെ അടുത്തോട്ടാണ്, വക്കീലിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ നേരെ കോടതിയിലിട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്തൊക്കെയാണ് കോടതി വലിയ രീതിയിലുള്ള വാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രധാന കേസിന്റെ കാരണം അതെന്ന് നോക്കിയാൽ സോണിക്കെതിരെ നൽകിയിരിക്കുന്ന പരാതി തന്നെയാണ്, ഡൈവേഴ്സ് നോട്ടീസ് സോണിയെ മോശക്കരിയായിട്ട് ചിത്രീകരിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്തൊക്കെയാണ് ഈ ഒരു കാര്യത്തിന് പേര് ഇനി പ്രകാശൻ അതോടൊപ്പം വിക്രമം വെള്ളം കുടിക്കാൻ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൽ നിന്നെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് കണ്ടു തന്നെ അറിയാം. അതായത് ഒരു പ്രകാശൻ ഇനിയെങ്കിലും ഒരു നല്ല ബുദ്ധി തോന്നുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ് കോടതിയിൽ വളരെ വലിയ രീതിയിലുള്ള വാദങ്ങളൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമയിൽ വരുന്ന രംഗങ്ങൾ തന്നെയാണ് സീരിയലിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്തൊക്കെയുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെളിവാരിയേറി നമുക്ക് കുറെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രകാശൻ ഈ ഒരു അവസ്ഥയിൽ പോലും തന്റെ മകനെ സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നത്, അതായത് ഈ ഒരു കല്യാണത്തിന് വേണ്ടി, അതായത് സാധ്യ വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ല പോലും തന്റെ മകനും അതായത് സോണിയും തമ്മിലുള്ള തെറ്റായി വന്നതിനെ കുറിച്ചൊക്കെയാണ് പ്രകാശൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അമ്മയെക്കുറിച്ച് അച്ഛനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണല്ലോ എല്ലാം കേട്ട് ഇനി വിധി പറയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തൊക്കെയാണല്ലോ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നത്. ഇനി വിക്രം ഉടൻ തന്നെ ജയിലിനകത്താകുമോ അല്ലെങ്കിൽ വിക്രത്തിന് എഞ്ചിൻ ഇടിച്ച് ഒരു പരിവാക്കിയിട്ട് സ്റ്റേഷനിൽ നിന്ന് വെറുതെ വിടുമെന്നൊക്കെ എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു സീരിയലിന്റെ, അതായത് ഈ ഒരു കോടതി വിധിയുടെ കാര്യം അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ വരും ദിവസങ്ങളിലെ മോഹിനിരാഗം സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂസ് നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്തതരെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാൻ സാധിക്കും.